ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉലുവാക്കറിയുമായിട്ടാണ്. അപ്പോൾ ഉലുവാക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോല് കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഷാലറ്റ്സ്. അത് തോല് കളഞ്ഞതിന് ശേഷം കാക്കിലോ ഉണ്ട്. ഷാലറ്റ് ഇല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. 1/2 കപ്പോ 2 കപ്പോ സവാള എടുത്താൽ മതി. പിന്നെ ഞാനൊരു 1/4 കപ്പ് വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകം പൊടിച്ചത്, കടുക്, ഉലുവ, കായം, എണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ പുളി പിഴിഞ്ഞതും കൂടെ വേണം. അപ്പൊ നമുക്കിതിപ്പോ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ അല്ല കേട്ടോ. ഇതിനുവേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉലുവ അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, ഉലുവ നല്ല മൂത്തിട്ടുണ്ട്. ഇപ്പൊ ഞാന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പില ഉണ്ട്, 1 തണ്ട് കറിവേപ്പില ഞാനിപ്പോ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ചേർക്കാൻ പോകുന്ന പൊടികളെല്ലാം കൂടെ പുളിവെള്ളത്തിലൊന്ന് കലക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ ഈ ബൗളിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. അപ്പൊ ഞാൻ 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണിന് മേലെ ആയിട്ട് ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചത്, ഇതെല്ലാം കൂടി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ വെള്ളത്തിൽ നമുക്ക് ഈ മസാല ഒന്ന് കുതിർത്തിയെടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ കായം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം, ഉള്ളിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കേട്ടോ, കായത്തിന്റെ സ്ട്രോങ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയ കുറക്കുകയും ചെയ്യാം. ഇനിയിപ്പോ നമ്മള് കായൊട്ടഞ്ഞതൊന്ന് വഴറ്റി കൊടുത്തേച്ചും ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് അങ്ങ് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കും. ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് മൂടി വെച്ച് നല്ല ഒന്ന് പറ്റിച്ചെടുക്കാം. വളരെ ഈസിയാണ്, ഒരുപാട് കഷ്ടമൊന്നുമില്ല. ഇനിയിപ്പോ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ.
ഇപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ ഒരു 10 മിനിറ്റ് നല്ലപോലെ 15 മിനിറ്റ് നല്ലപോലെ തിളച്ച് ഇതായിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പും പുളിയെല്ലാം നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനെല്ലാം ചെക്ക് ചെയ്തായിരുന്നു, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കറിയുടെ പുളി ഉപ്പും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഞാനിങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മൂടിയിരിക്കട്ടെ. നമ്മൾ കറിവേപ്പില ഇട്ടല്ലോ, അതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് കയറിക്കോട്ടെ. എന്നിട്ട് നമുക്കിതിനെ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഞാനിത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റണം കേട്ടോ. അങ്ങനെ രുചികരമായ ഉലുവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പൊ നമുക്കിതിന്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് സൂപ്പറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും ശരീരത്തിന് വളരെയധികം ഗുണമുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.